ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഞ്ഞിയപ്പം പോലെ ഒരു പഞ്ഞി കേക്കുമായിട്ടാണ്. വളരെ സോഫ്റ്റാണ്. നമ്മളിത് ബേക്ക് ചെയ്തിട്ടല്ല എടുക്കുന്നത്, ഇഡ്ഡലി തട്ടിൽ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് 250 ml കപ്പാണ്. അതിൻ്റെ ആ മെഷർമെൻ്റ് ആ ലെവലിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1 teaspoon അളവിൽ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അതും ആ സ്പൂണിൻ്റെ ലെവലിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി 1/2 teaspoon അളവിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ 2-3 തവണ അരിക്കുന്നത് കൊണ്ട് നല്ലതായിരിക്കും കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനി അതിനുള്ള വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ 1 മുട്ടയുടെ വെള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ ഫോർക്കോ മതിയാകും. അത് വെച്ച് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ഞിയപ്പം എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു കേക്കിൻ്റെ ഒരു മെത്തേഡ് തന്നെയാണ്. പിന്നെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് പഞ്ഞിയപ്പം എന്ന്. ഇനി ഞാൻ അതിലേക്കൊരു 1/4 കപ്പ് അളവിൽ പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് മൊത്തവും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇത് റിഫൈൻഡ് ഓയിലാണ്. അതും കൂടി ചേർത്ത് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എടുത്ത് സൺഫ്ലവർ ഓയിലാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 teaspoon അളവിൽ വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലേവർ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 teaspoon അളവിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ചിരുന്ന മൈദയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യമേ അത് മൊത്തത്തിലിട്ട് മിക്സ് ചെയ്യരുത്, കുറേശ്ശെ വേണം ഇട്ട് മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുത്ത് അത് മിക്സ് ചെയ്യുകയാണ്. മാത്രമല്ല മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ സാവധാനത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട്. കൂടുതലായിട്ട് അങ്ങ് സ്പൂണിട്ട് ഒരുപാടങ്ങ് മിക്സ് ചെയ്യരുത്, എങ്കിൽ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ ഞാനത് മൊത്തം അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളത് മിക്സ് ചെയ്യുന്ന സമയത്ത് തിക്കായിരിക്കും, നല്ല കട്ടിയായിരിക്കും. അപ്പോൾ അത് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കുറേശ്ശെ നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടി മുഴുവനും ഞാനതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലും കൂടെ ആവശ്യാനുസരണം ചേർത്ത് അത് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഇഡ്ഡലി ബാറ്ററിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതെടുക്കാനായിട്ട്. സാവധാനം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനത് മൊത്തം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് 2-3 തുള്ളി ചോക്ലേറ്റ് എസെൻസ് ചേർത്ത് കൊടുക്കുന്നു. ഇത് വെറും ഓപ്ഷണലാണ്, ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക്, അപ്പോൾ എനിക്ക് ഇത്രയും പാല് ബാക്കി വന്നിട്ടുണ്ട്. അതായത് 1/2 കപ്പ് പാല് ഞാൻ എടുത്തിട്ടില്ല. ഇനി കേക്ക് തയ്യാറാക്കുന്ന പേപ്പറിൻ്റെ മോൾഡെടുക്കാം. അപ്പോൾ ഇത് വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഡയറക്റ്റ് ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം അത് എടുക്കാനായിട്ട്. ഇനി നമുക്കത് 1/4 ഭാഗത്തോളം കോരി ഒഴിച്ചു കൊടുക്കാം. നിറച്ചൊഴിക്കരുത്, എങ്കിലത് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അത് പുറത്തേക്ക് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 1/4 ഭാഗത്തോളം കോരി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റ് ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ കുഞ്ഞ് കിണ്ണത്തിൽ വേണമെന്നുണ്ടെങ്കിൽ വെക്കാവുന്നതാണ്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊരു സ്റ്റീലിൻ്റെ സ്റ്റാൻഡും ഒരു അടപ്പും വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാനിത് ഇഡ്ഡലി തട്ട് വെക്കുന്നത്. അപ്പോൾ ആ ഇഡ്ഡലി തട്ടിന് കണക്കായിട്ടുള്ള എന്തെങ്കിലും കിണ്ണമോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലും വെക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഷേപ്പിന് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഈ മോൾഡിൽ വെച്ചപ്പോൾ പേപ്പറിൻ്റെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നതുകൊണ്ട് തന്നെ അതിന് നല്ല ഷേപ്പൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഇഡ്ഡലി തട്ടിൽ കോരി ഒഴിക്കാവുന്നതാണ്. ഇനി നമുക്കൊരു പാത്രം വെച്ച് അടച്ചു കൊടുക്കാം. ഒരു 20-25 മിനിറ്റ് വരെ അത് ഒന്ന് വേവിക്കാനായിട്ട് വയ്ക്കുക. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനത് ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്, കാരണം അതിൽ ടൂത്ത് പിക്കിലൊട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറ്റാം.
അപ്പം തണുത്ത് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എടുത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ, മോൾഡിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഉടൻ തന്നെ ആ ഇഡ്ഡലി തട്ടിൽ നിന്ന് എടുത്ത് മാറ്റാൻ ശ്രദ്ധിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ അല്പം ഒന്ന് ടൈം താമസിച്ചു പോയി, അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ അല്പം വെള്ളത്തിൻ്റെ ഈർപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് അല്പം നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കുറച്ചൊന്ന് നനവ് തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളത് ഉടൻ തന്നെ ആ ഇഡ്ഡലി തട്ടിൽ നിന്ന് ഒന്ന് എടുത്ത് മാറ്റി വയ്ക്കുക. കണ്ടില്ലേ, വെള്ളം ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിലേക്ക്. അപ്പോൾ പക്ഷേ നല്ല പഞ്ഞി പോലുള്ള ഒരു പഞ്ഞിയപ്പം നമ്മുടെ പഞ്ഞിയപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. എല്ലാ പേരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഞാൻ മൈദയിലാണ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് അരിപ്പൊടിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പഞ്ഞിയപ്പം റെഡിയാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.